കടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീനച്ചാറാണ്. ആ മീനച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 1 കിലോയോളം ചൂരമീനാണ്. ചൂരമീൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമേ സ്റ്റൗ ഒന്ന് കത്തിച്ചതിന് ശേഷം പാത്രം വെച്ച് നല്ലതുപോലെ പാത്രം ചൂടാകട്ടെ. പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീറ്റയായിരിക്കും. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മീൻ കഷ്ണങ്ങൾ നല്ലതുപോലെ മുരിച്ചെടുക്കണം. മുരിച്ചെടുക്കാൻ നമ്മൾ ചെറിയ തീയിലിട്ട് മാത്രമേ മുരിച്ചെടുക്കാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വലിയ തീയിലിടുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്തെ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ മാംസം ഒട്ട് വേകുകയില്ല. ആ സമയം നമ്മൾ ചെറിയ തീയിലിട്ടാണ് ഇത് മുരിച്ചെടുക്കുന്നതെങ്കിൽ പുറത്തെ മസാലയും അകത്തെ മാംസവും ഒരേപോലെ മുരിഞ്ഞിടും. മീനെല്ലാം ഞാൻ മൂപ്പിച്ചെടുത്തേക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്ന മീൻ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് ആദ്യമേ കടുക് വറുക്കാം. ആദ്യമേ എണ്ണ നല്ല വൃത്തിയിൽ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ഇപ്പം നല്ല വൃത്തി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്തു. കടുക് ഇപ്പോൾ പൊട്ടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് 100 ഗ്രാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, അതിനുശേഷം 100 പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് നടുകെ വളർന്നത്, അത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നീട് 1 ടേബിൾ സ്പൂൺ അല്ല 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, കായപ്പൊടി 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കൂടി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മൂപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന എന്റെ കയ്യില് ചില്ലി വിനാഗിരി ആയിരുന്നു, അതേ ഇരിപ്പുള്ളായിരുന്നു. ചില്ലി വിനാഗിരിയാണ് ഞാൻ ഇപ്പൊ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഈ വിനാഗിരിയും ഈ മസാലയും ആയിട്ട് ചേർന്ന് നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് ഈ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി വെച്ചിരിക്കാം. മസാലകളെല്ലാം മീൻ കഷ്ണത്തിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. സാർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ മീനച്ചാർ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഡിഷുമായി വീണ്ടും കാണുന്നതിലേക്കും ബൈ ഫ്രണ്ട്സ്.